ഇന്നൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. 5,70,114 അപേക്ഷകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഈ 5,70,114 അപേക്ഷകർക്ക് ഞങ്ങൾ കാർഡ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് ഇത്. ഞാൻ സ്വയം അതിന്റെ ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെടുന്നില്ല. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ രാപകലില്ലാത്ത പ്രവർത്തനം. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായും നൽകാൻ കഴിയും, ഓണ സീസണാണ്, റംസാൻ കാലമാണ്. ഈ കാലയളവിൽ കേരളത്തിലെ പൊതുവിപണിയിൽ ഒരു കാരണവശാലും സാധനങ്ങളുടെ വില കൂടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജനങ്ങൾക്ക് സാധനങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ അനേകം ഔട്ട്ലെറ്റ്സുകൾ, 100 കണക്കിന് ഔട്ട്ലെറ്റ്സുകൾ കേരളത്തിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും 25-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വില കുറച്ച് കൊടുക്കാനുള്ള ചില ഐറ്റംസ് ഉൾപ്പെടെ ആവറേജ് പറഞ്ഞാൽ 40% വില കുറവോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾ പൊതുമാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ച് ഞങ്ങളുടെ ഔട്ട്ലെറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ഷേമകരമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. സർക്കാർ നൽകുന്ന, ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്ന സാധനങ്ങൾ കരിഞ്ചന്തയിലേക്ക് പോകാനുള്ള അവസരമൊരുക്കിയാൽ കർശനമായ നടപടി ഹോൾസെയിലുകാരാണെങ്കിലും ശരി, റീറ്റെയിലുകാരാണെങ്കിലും ശരി, അവരുടെ പേരിലുണ്ടാകും. അവർക്ക് ഒത്താശ പാടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടി സ്വീകരിക്കും.